ഇവിടെ ആഗസ്റ്റ് 10-നാണ് പ്രധാനമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുന്നത്. നമുക്കറിയാം അതിനു മുൻപ് തന്നെ അവിടെ 4 മന്ത്രിസഭാംഗങ്ങൾ കെ രാജൻ, എ കെ ശശീന്ദ്രൻ, ഒ ആർ കേളു, മുഹമ്മദ് റിയാസ്, ഈ 4 മന്ത്രിമാർ ഒരു മന്ത്രിസഭാ ഉപസമിതി എന്ന നിലക്ക് തന്നെ അവിടെ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഏറെക്കുറെ എല്ലാ മന്ത്രിമാരും അവിടെ എത്തിപ്പെടുന്ന നിലയുണ്ടായി. ഒരു 14 മന്ത്രിമാർ ഒരു ദിവസം ഉണ്ടാകുന്ന അവസ്ഥ. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നേതാക്കൾ, ഇവരെല്ലാം ആദ്യഘട്ടം മുതൽ തന്നെ അവിടെ സന്ദർശിച്ചിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നല്ല നിലകളിലുള്ള പങ്ക് ഇവരെല്ലാവരും വഹിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമുദായിക പ്രവർത്തകർ എല്ലാം അവിടെ എത്തി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുകയും ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, ഡെപ്യൂട്ടി കളക്ടർമാർ ഇവരെല്ലാമുള്ള ഇങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയും ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഏകോപനം, അടിസ്ഥാന വിവരശേഖരണം, വിശകലനം, അപഗ്രഥനം, റിപ്പോർട്ടിംഗ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും ചെയ്തു. ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ കൂടുതൽ കാര്യക്ഷമമാക്കി. ദുരന്ത മേഖലയിൽ റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് ഈ വകുപ്പുകളുടെ കൺട്രോൾ റൂം സജ്ജമാക്കുന്ന നിലയുണ്ടായി. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് തുറന്നു. ദുരന്തബാധിതർക്കായി കലക്ട്രേറ്റിൽ ഒരു സ്പെഷ്യൽ സെൽ രൂപീകരിച്ച് ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുകയും ചെയ്തു. സർ, അവിടെ മാറ്റിപ്പാർപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്കായി 17 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചത്. ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുള്ള കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും സാധന സാമഗ്രികൾ സജ്ജീകരിക്കുകയും ചെയ്തു. ദുരന്തമുണ്ടായതും രക്ഷാപ്രവർത്തനം നടന്നതുമായ സ്ഥലങ്ങളിൽ ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. 102 ഹരിതസേനാ അംഗങ്ങളും 70 സന്നദ്ധ സേനാ അംഗങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു. സർ, അവിടെ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ തിരിച്ചറിഞ്ഞ എല്ലാ മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് കൈമാറി. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ പ്രത്യേക സ്ഥലം ഏറ്റെടുത്ത് സംസ്കരിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മരണ രജിസ്ട്രേഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ദുരന്തബാധിതർക്ക് നഷ്ടപ്പെട്ട രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം ലഭ്യമാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിച്ചു. സർ, ദുരന്തബാധിതരായ 794 കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ വിവിധ തദ്ദേശ സ്വയംഭരണ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കാൻ അനുയോജ്യമായ കെട്ടിടങ്ങൾ കണ്ടെത്തി ആ മുഴുവൻ കുടുംബങ്ങളെയും 28 ദിവസത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു.